മാനേജീരിയൽ എക്കണോമിക്സിലെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഈക്വ പൊസിഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ വരുന്ന ഈക്വലിബറിയം പൊസിഷൻ ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഈക്വ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈക്വലിബ്രിയം എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഈക്വലിബ്രിയം ഫേമിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നു ഇൻഡസ്ട്രിയുടെ കേസിലും ഈക്വലിബ്രിയം എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നു ആദ്യമായിട്ട് ഇൻ ദി കേസ് ഓഫ് എൻ ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിയുടെ കേസിൽ ഈക്വലിബ്രിയം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടാകും ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടാകും ഈ ലാർജ് നമ്പർ ഓഫ് ഫേംസ് എന്നാണ് ഒരേപോലെയുള്ള പ്രൊഡ്യൂസിങ് ഐഡൻറ്റിക്കൽ ഓർ റോമോജീനിയസ് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇൻഡസ്ട്രി പ്രൈസ് ഫിക്സ് ചെയ്യും ആ പ്രൈസ് എല്ലാ ഫേമുകളും ഫോ ഫോ എന്ത് ചെയ്യുന്നു ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇവിടെ ഈക്വലിബറിയം ഒരു ഇൻഡസ്ട്രിയുടെ കേസിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ അവിടെ ഈക്വലിബറിയം വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ഇൻഡസ്ട്രിയുടെ കേസിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈക്വലിബറിയം ആകുന്നത് ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈക്വലിബ്രിയറിയം പോയിന്റ് എന്ന് പറയുന്നത് വെന്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കേൻ്റർസെക്ട് ഇച്ചത് ദൻ ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് എ ഈക്വലിബറിയം പോയിന്റ് ഓക്കെ ആ ഒരു പോയിന്റിനെ നമുക്ക് എന്ത് പറയാം ഈക്വലിബറിയം പോയിന്റ് എന്ന് പറയാം അത്തരത്തിൽ ഈക്വലിബറിയം പോയിന്റിൽ വരുന്ന പ്രൈസിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് നമ്മൾ ഈക്വലിബറിയം പ്രൈസ് ആ ഒരു ഈക്വലിബറിയം പോയിന്റിൽ വരുന്ന ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ഈക്വലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റീസ് ഫിക്സ്ഡ് അറ്റ് ദി പോയിൻ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ ദറ്റ് ഈസ് നോൺ ആസ് എ ഈക്വലിബ്രിയം പ്രൈസ് ദെൻ ഈ ക്വാണ്ടിറ്റി ബോട്ട് ആൻഡ് സോൾട്ട് ദറ്റ് ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് അറ്റ് ദി പോയിന്റ് ഈക്വലിബ്രിയം പോയിന്റ് ഈസ് നോൺ ആസ് ഈക്വലി പ്രിയം ക്വാണ്ടിറ്റി ഓക്കെ ഇനി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗ്രാഫിലേക്ക് ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞു ഇവിടെ വരുന്ന പി എന്ന് പറയുന്നത് എന്താണ് ഈക്വലിബ്രിയം പോയിന്റ് അതിൽ വരുന്ന പ്രൈസ് ആണ് ക്യു എന്ന് പറയുന്ന ഈക്വലിബ്രിയം പോയിന്റിൽ വരുന്ന ഈക്വലിബ്രിയം ക്വാണ്ടിറ്റിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്തു പ്രൈസ് സ്ഥാപനം വർദ്ധിപ്പിച്ചു പി ആയി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക പി ആയി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സപ്ലൈ വരുന്നത് ഇവിടെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ആനുപാതികമായിട്ട് ഡിമാൻഡ് വരുന്നത് ഈ ഒരു പോയിന്റിലാണ് അപ്പോൾ ഇത്രയും ഏരിയ ഈ ഈ ഒരു ഏരിയ എന്താണ് എക്സസ് സപ്ലൈ ആണ് ഈ ഈ ഡിമാൻഡിനേക്കാളും കൂടുതലാണ് സപ്ലൈ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യേണ്ടവരും കമ്പനി ആ ഒരു ഇൻഡസ്ട്രി പ്രൈസിനെ പിയിലേക്ക് റെഡ്യൂസ് ചെയ്യേണ്ടവരും അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അവിടെ വെറുതെ എക്സസ് ആയിട്ട് ഒരുപാട് സപ്ലൈ കിടക്കും ഡിമാൻഡ് ഉണ്ടാവുകയില്ല ഒരുപാട് സപ്ലൈ ഉണ്ടാകും കുറേ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യും സപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രം അതിന് ഡിമാൻഡ് ഉണ്ടാവുകയില്ല ഇനി നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കുക പി റ്റു ആണ് പ്രൈസെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക പി റ്റു ആണ് പ്രൈസെങ്കിൽ സപ്ലൈ കേവ് ഇവിടെയാണ് വരുന്നത് സപ്ലൈ കവ് ഈ ഒരു കവാണ് പ്രൈസ് സപ്ലൈയുടെ പ്രൈസ് ഇവിടെയും അതേപോലെ തന്നെ എന്ത് ഡിമാൻഡിൻ്റെ പ്രൈസ് ഇവിടെയുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക ഇത്രയും സപ്ലൈ ആണുള്ളത് പക്ഷേങ്കിൽ ഡിമാൻഡ് എന്തുണ്ട് ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഏരിയ എന്താണ് എക്സസ് ഡിമാൻഡാണ് ഓക്കെ സപ്ലൈ കുറവാണ് ഡിമാൻഡ് എന്താണ് കൂടുതലുമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡിമാൻഡ് കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒരുപാട് സപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഒരുപാട് സപ്ലൈ ചെയ്യേണ്ടവര് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ട വരും ഒരുപാട് കൂടുതൽ സപ്ലൈ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ പ്രൈസ് കൂട്ടേണ്ടി വരും അങ്ങനെ പ്രൈസ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം പിയിലേക്ക് എത്തിച്ചിട്ട് ഡിമാൻഡ് അതേപോലെ തന്നെ സപ്ലൈയും ഈക്വൽ ആക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ ഡിമാൻഡ് കേും അതേപോലെ സപ്ലൈ നമ്മൾ വരക്കുന്നു ഈ രണ്ട് കേവുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിന് സൂചിപ്പിക്കുന്നതാണ് ഈക്വൽബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ ഈക്വലിബ്രിയം പൊസിഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഈക്വലിബ്രിയം പൊസിഷൻ പറയുന്നത് എന്താണ് ഡിമാൻഡ് കെവും സപ്ലൈ കെവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് ആ ഒരു പോയിന്റിൽ വരുന്ന പ്രൈസ് ആണ് ഈക്വലിബ്രിയം പ്രൈസ് ആ ഒരു പോയിന്റിൽ വരുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാം ഈക്വലിബ്രിയം ക്വാണ്ടിറ്റി എന്നും സൂചിപ്പിക്കാം ഓക്കെ ഇനി ആ ഒരു പ്രൈസ് നിലവിലുള്ള ഈക്വലിബറിയം പ്രൈസിൽ നിന്നും പി വൺ ആയിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എ ബി എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ എന്താണ് എക്സൈസ് സപ്ലൈയും ഇനി പി ടു ആയിട്ട് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സി ഡി എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ എന്താണ് എക്സൈസ് ഡിമാൻഡിൻ്റെ പോർഷനുമാണ് വരുന്നത് ഓക്കെ അല്ലേ ദ നെക്സ്റ്റ് നമുക്ക് ഈക്വ ഓഫ് ഫേം എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം ഈക്വ ഓഫ് ഇൻഡസ്ട്രി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അതായത് ഡിമാൻഡ് കെവും സപ്ലൈ ഇവ രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണത് ഈക്വലിബ്രിയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഇൻഡസ്ട്രിയുടെ ഈക്വലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫേമിൻ്റെ കേസിൽ ഈക്വലിബ്രിയം വരുന്നത് ഫേമിൻ്റെ കേസിലാണെങ്കിൽ ഈക്വിബ്രിയം വരുന്നത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഓക്കെ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ വെൻ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽസ് ടു മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആകണം മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകണം അതായത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എൻ അഡീഷണൽ വൺ യൂണിറ്റ് എക്സ്ട്രാ ഒരു നിലവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും എക്സ്ട്രാ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ നമുക്ക് എത്ര അഡീഷണൽ കോസ്റ്റ് വരുന്നോ അതിനെന്ത് പറയും മാർജിനൽ കോസ്റ്റ് എന്ന് പറയും ഇനി മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ഈസ് ദി റവന്യൂ റിയലൈസ്ഡ് ഫ്രം ദി ലാസ്റ്റ് ഓർ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ട് അവസാനം നമ്മൾ സെയിൽ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ നമുക്ക് എന്ത് പറയാം മാർജിനൽ റവന്യൂ എന്ന് പറയാം അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകണം ഓക്കെ ഒരു ഫേമിൻ്റെ കേസിൽ ഈക്വലിപ്രിയം പൊസിഷൻ ആവണമെങ്കിൽ ആദ്യം ഒന്നാമത്തെ ഒരു കണ്ടീഷൻ വരുന്നത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കണം രണ്ടാമത്തെ വരുന്നത് മാർജിനൽ കോസ്റ്റ് കേവ് കട്ട് എം ആർ കേവ് ഫ്രം ബിലോ മാർജിനൽ കോസ്റ്റ് എം ആർ കെവിനെ മാർജിനൽ റവന്യൂ കേവിനെ അടിഭാഗത്ത് കൂടെ എന്ത് ചെയ്യണം കട്ട് ചെയ്യണം അതായത് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം അവിടെ എന്ത് വരുന്നത് മാർജിനൽ കോസ്റ്റ് കേവിന് വരുന്നത് അപ്പോൾ നിങ്ങളിവിടെ നോക്കുക ഇതാണ് ഫേമിൻ്റെ കേസിൽ ഈക്വലിബ്രിയം വരുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഇൻഡസ്ട്രിയുടെ കേസിൽ പറഞ്ഞു ഇവിടെയാണ് ഈക്വലിബ്രിയം പോയിന്റ് വരുന്നത് അപ്പോൾ ഇവിടെ മാർജിനൽ റവന്യൂ കേവ് ഇതാണ് മാർജിനൽ റവന്യൂ കേവ് ഓക്കെ ഇനി മാർജിനൽ കോസ്റ്റ് കേവ് ഇതാണ് ഇതാണ് മാർജിനൽ കോസ്റ്റ് കേവ് നിങ്ങൾ നോക്കുക ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിലാണെങ്കിൽ എന്താണ് പ്രൈസ് ടേക്കേഴ്സ് ആണ് അവരുടെ പ്രൈസിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല അവർക്ക് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവില്ല സെയിം പ്രൈസ് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ പ്രൈസിൽ മാറ്റം ഉണ്ടാവില്ല അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ അഡീഷണൽ യൂണിറ്റ് കിട്ടുന്ന ഇൻകം എന്തായിരിക്കും മാർജിനൽ റവന്യൂ എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ കേവ് ഇതേ രീതിയിലാണ് വരുന്നത് സെയിം പൊസിഷനിലേക്കാണ് വരുന്നത് ഇനി നിങ്ങൾ നോക്കുക ഇവിടെ എ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് മാർജിനൽ കോസ്റ്റ് ഈക്വൽ ആകുന്നുണ്ട് മാർജിനൽ റവന്യൂവിന് നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഫേമിൻ്റെ എന്താണ് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന പോയിൻ്റ് ആണ് അപ്പോൾ ഒരു കേവ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പിന്നെ മാർജിനൽ റവന്യൂ കേവിനെ കട്ട് ചെയ്തിട്ട് അവിടുന്ന് ഈക്വലാകുന്നുണ്ട് പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ കേവിനെ എന്ത് ചെയ്യണം അടിഭാഗത്തിൽ നിന്നും തായ്ഭാഗത്തിലൂടെ കട്ട് ചെയ്യണം അതായത് ഇവിടെ മേൽഭാഗത്തിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സ്ലോപ്പിലൂടെയാണ് കട്ട് വരുന്നത് അപ്പോൾ അത് അവിടെ എന്ത് പറയൂല ഈക്വലിബ്രിയം പൊസിഷൻ എന്ന് പറയൂല ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ നോക്കുക ബി എന്ന് പറയുന്ന പോയിന്റിൽ മാർജിനൽ കോസ്റ്റ് കേവ് എന്ത് ചെയ്യുന്നുണ്ട് മാർജിനൽ റവന്യൂ കേക്വൽ ആകുന്നുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് മാർജിനൽ കോസ്റ്റ് കേവ് മാർജിനൽ റവന്യൂ കേവിനെ ഭാഗത്തിലൂടെ കട്ട് ചെയ്യണം ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുക ഈ കേവ് കട്ട് ചെയ്യുന്നത് അടിഭാഗത്തിൽ നിന്ന് മുകളിലോട്ടേക്കാണ് അതായത് പോസിറ്റീവ് സ്ലോപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ എന്ത് ഈക്വലിബറിയം പോയിന്റ് വരുന്നത് ഓക്കെ അതായത് ഫേമിൻ്റെ കേസിൽ ഈക്വലിബ്രിയം പോയിന്റ് വരുന്നത് അവിടെ എം സി ഈസ് ഈക്വൽ ടു എം ആർ വരണം ഇതാണ് എം സി എന്ന് പറയുന്നത് എം ആർ കെവ് ഇതാണ് അവിടെ ഈക്വൽ ആകണം അതേപോലെ തന്നെ എം സി കേവ് എം ആർ കെവിനെ തായ്ഭാഗത്തിൽ നിന്നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഈക്വൽ ബ്രിയം എന്ന് പറയുകയുള്ളു അപ്പം ഇവിടെ ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റ് ആണെന്ത് ഈക്വൽ ബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ അടിഭാഗത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു പോയിന്റ് ക്യൂ റ്റു പോയിൻ്റ് ഇവിടെ ക്യൂ വണ് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഈക്വലിബ്രിയം അല്ല ഇവർ ഇവിടെ വരുന്ന ഈയൊരു ക്യൂ ടു എന്നുള്ളത് അതായത് ഓ ക്യു ടു എന്ന് പറയുന്നതാണ് ആ ഒരു ഈക്വലിബ്രിയം ക്വാണ്ടിറ്റി വരുന്നത് ഈക്വലിബ്രിയം ക്വാണ്ടിറ്റി വരുന്നത് ഈ ഓ ക്യു ടു എന്ന് പറയുന്ന പോയിൻ്റിലാണ് ഓക്കെ